ഹലോ എവ്രി വൺ. പ്ലസ് ടു ബോർഡ് എക്സാം ഇങ്ങനെ പടി വാതിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ. സോ ഓഫ് കോഴ്സ് നമുക്ക് ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. ഈ ബോർഡ് എക്സാം കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമുക്ക് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളത് ഡിസൈഡ് ചെയ്തേ പറ്റൂ എങ്ങനെയാണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ മോൾഡ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ആയിരിക്കും താല്പര്യം, ചിലപ്പോൾ മെഡിക്കൽ, ചിലപ്പോൾ അലീഡ് കോഴ്സുകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു യു ജി കോഴ്സ് ചെയ്യണമെന്നായിരിക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്താനുള്ള ടൈം ആയിക്കഴിഞ്ഞു. ഇനിയും തീരുമാനം എടുക്കാത്തവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ, അടുത്ത എക്സാം കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത് എൻട്രൻസുകളാണ്. ഈ എൻട്രൻസുകൾ ലൈക്ക് കീം എൻട്രൻസ് ഉണ്ട്, നീറ്റ് ഉണ്ട്, സി യു ടി എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസുകളെല്ലാം അതെല്ലാം ക്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്യൂച്ചറിലേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ എൻട്രൻസുകൾ ക്രാക്ക് ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം ബോർഡ് എക്സാമിനേഷൻ. അപ്പോൾ ഈ രണ്ടും നമ്മൾ എങ്ങനെ തുല്യമായിട്ട് കൊണ്ടുപോകും, ഈ രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എങ്കിൽ അതിന് ഒരു പ്രത്യേക പാക്കേജുമായിട്ട്, ഒരു സ്പെഷ്യൽ പാക്കേജുമായിട്ടാണ് സൈലം എത്തിയിരിക്കുന്നത്. ക്രാഷ് കോഴ്സിന് വേണ്ടി സൈലവും ഒരുങ്ങിക്കഴിഞ്ഞു. നീറ്റിൻ്റെയും കീമിൻ്റെയും സി യു ടി എൻട്രൻസിൻ്റെയും ഒക്കെ ക്രാഷ് കോഴ്സുമായിട്ട് സൈലവും റെഡിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കീമാണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കീം ക്രാഷ് കോഴ്സിനും, മെഡിക്കലോ മെഡിക്കൽ അലീഡ് കോഴ്സുകളോ ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നീറ്റ് ക്രാഷ് കോഴ്സിനും, സെൻട്രൽ യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ ഐ സി ആറിന് കീഴിലുള്ള അഗ്രികൾച്ചറോ ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ക്വേറ്റ് എൻട്രൻസിൻ്റെ ക്രാഷ് കോഴ്സിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പ്ലസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ബോർഡ് എക്സാമിനേഷൻ, അത് ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആ ബോർഡ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ബോർഡ് എക്സാമിനേഷൻ്റെ എൻ ഗെയിമും നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. അതായത് ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾ ഫ്യൂച്ചറും സെക്യൂർ ചെയ്തു, ബോർഡ് എക്സാമിൻ്റെ എൻ ഗെയിം നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെ ബോർഡ് എക്സാമിനേഷൻ്റെ ടെൻഷനും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ ഈ ഡബിൾ ധമാക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ ഉള്ളതാണ്. അതുകൊണ്ട് മറക്കരുത്, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബോർഡ് എക്സാമിനേഷൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക.